ആ ഒരു അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് വളരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുക. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എതിർത്തിൻ്റെ ഒത്താശയോടുകൂടി ഞാൻ പിടിയെ എതിർത്ത ഒരാളാണെന്ന് പറയേണ്ടായി. അതിൻ്റെ കാരണം ഞാൻ വളരെ വ്യക്തമാക്കിയില്ല. സജീവമായിട്ടുള്ള സാന്നിധ്യം പിടി തോമസിന് ഉണ്ടായിരുന്നില്ല. പിടി തോമസിന് അപ്പോഴും ഇടുക്കിയിലായിരുന്നു കൂടുതൽ സമയം പ്രവർത്തിക്കുന്നത്. ഒത്തിരി ആളുകൾ പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ ഇതുമായി അഭിപ്രായ വ്യത്യാസം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരും പല ആൾക്കാരും 30-ാം തീയതി കഴിയട്ടെ എന്നിട്ട് മാറാം എന്നൊക്കെ രീതിയിലൊക്കെ പല ആൾക്കാരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്കകത്തെ നിരവധി പേർക്ക് എതിർപ്പുണ്ടായിരുന്നെന്ന് വെളിപ്പെടുത്തി പാർട്ടി വിട്ട DCC സെക്രട്ടറി MB മുരളീധരൻ. തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. LDFന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടക്കുന്നുണ്ട്. LDF വളരെ മുന്നോട്ട് പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫീൽഡിൽ പോകുമ്പോൾ അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നല്ല രീതിയിലേക്ക് ഒരു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവിലൊരു ചർച്ച നടത്താതെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് എന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ PT തോമസിൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നുള്ള രീതിയിലേക്കുള്ള പരാമർശങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പാർട്ടിയുടെ സജീവ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം എപ്പോഴും അത്തരത്തിലുള്ളൊരു കീ പോസ്റ്റിലേക്ക്. ഇപ്പോൾ പാർട്ടി ഭാരവാഹിത്വമാണെങ്കിലും സ്ഥാനാർത്ഥിത്വമാണെങ്കിലും എല്ലാം അവർക്ക് കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. അവരിൽ ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുവിൽ അഭിപ്രായമുള്ളത്. അപ്പോൾ അത് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഭാരവാഹികളായാലും എല്ലാവരും ആ ഒരു അഭിപ്രായത്തോട് യോജിച്ച് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ആരും തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു അഭിപ്രായം നിലവിലുണ്ട്. ആ ഒരു അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് വളരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാവുക. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ നല്ല മോശമായ രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ മോശമായ രീതിയിൽ തന്നെ ചിത്രീകരിക്കാനും ആക്രമിക്കാനും ഒക്കെ ഉള്ള സാഹചര്യം. അപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ച ആളുകൾ ഇത്രയും മോശമായിട്ട് ഇപ്പോൾ ഇത്രയും കാലം കൂടെ നിന്നപ്പോൾ പറയാത്ത പല കാര്യങ്ങളും അവർ എന്നെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ പറയുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ഇത്രയും മോശക്കാരനായിട്ടും അവരെന്നോട് മിണ്ടാതെയാണല്ലോ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ആ ഒരു മാനസിക ബുദ്ധിമുട്ട് എനിക്ക് വളരെ നന്നായിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ രംഗത്തുനിന്ന് മാറി വേറൊരു ഒരു പ്രവർത്തന രംഗത്തേക്ക് മാറാൻ തീരുമാനിച്ചത്. എന്നെ അറിയില്ല എന്നല്ലേ? ആ അപ്പോൾ അറിയണ്ട. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ വെണ്ണലയിലുള്ള ആൾക്കാർക്ക് എന്നെ അറിയാം, അവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഞാൻ മാറിയതിനകത്ത് കുറേ ഒത്തിരി ആൾക്കാർ വളരെ ദുഃഖം പറയുന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരെ സംബന്ധിച്ച് തീർച്ചയായും മാറിയത് നന്നായി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം വികസനം എപ്പോഴും ഏത് പ്രസ്ഥാനത്തിൻ്റെ ആയാലും വലിയ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണല്ലോ. നമുക്കിപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇപ്പോൾ ഒരു MLA ആണെങ്കിൽ ആ MLA ആ നിയോജക മണ്ഡലത്തിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. ആ പ്രദേശത്തുള്ള ആളുകളുടെ വെൽഫെയർ എന്താണെന്ന് ആ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു സുരക്ഷ മെഡിക്കൽ രംഗത്തായാലും ഒക്കെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒരു ഒരു ജനപ്രതിനിധിയുടെ ചുമതലകളാണ്. ആ ചുമതലകൾ ചെയ്യാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണല്ലോ. PT തോമസ് വേണ്ട വികസനം ചെയ്തില്ല എന്നൊരു ആരോപണമുണ്ടോ? ഞാൻ PT തോമസിനെ ഇപ്പോൾ ഒരിക്കൽ ഒരു നേതാവ് പറഞ്ഞു ഞാൻ PT യെ എതിർത്ത ഒരാളാണെന്ന് പറയേണ്ടത്. അതിൻ്റെ കാരണം ഞാൻ വളരെ വ്യക്തമാക്കിത്തരാം. കഴിഞ്ഞ പ്രാവശ്യം 5 വർഷക്കാലം PT തോമസ് MLA ആയിരുന്നു. PT തോമസ് അതിന് മുമ്പുണ്ടായിരുന്ന MLAമാരെ പോലെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ നിയോജക മണ്ഡലത്തിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം PT തോമസിന് ഉണ്ടായിരുന്നില്ല. PT തോമസിന് അപ്പോഴും ഇടുക്കിയിലായിരുന്നു കൂടുതൽ സമയം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പ്രവർത്തിപ്പ പാർട്ടിയുടെ സജീവമായി നിൽക്കുന്ന പല ഭാരവാഹികളും എൻ്റെ കൂടെ വരാനും PT ക്കെതിരെ പരാതി പറയാനും ഒക്കെ നേതൃത്വത്തിൻ്റെ അടുത്ത് വന്ന് പരാതി പറയാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ എന്നെ മാത്രം കുറ്റപ്പെടുത്തി ഞാൻ പണ്ട് PT യെ എതിർത്തിരുന്ന ഒരാളാണെന്ന് പറയേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ PT തോമസിന് വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. ഞാനത് നേതൃത്വത്തിനെ വെച്ച് ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ പ്രസിഡൻറ്റും PT തോമസും അൻവർ മറ്റേ താരിഖ് അൻവർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് PT തോമസിൻ്റെ ഇങ്ങനെയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് PT തോമസ് സ്ഥാനാർത്ഥിത്വം കൊടുക്കരുത് എന്ന് ഞാൻ പറയേണ്ടായി. അപ്പോൾ അത് വേറെ എങ്ങും അല്ല പറഞ്ഞത്, നേതൃത്വത്തോടാണ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. PT തോമസിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് കാണുകയും ചില നേതാക്കന്മാർ ഞാൻ അന്നേ എതിർത്ത ആളാണ് ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലാണ്. അഭിപ്രായങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. തുറന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർക്കുള്ള അനുഭവം ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. LDFന് അനുകൂലമായിട്ടുള്ള വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്.
മനസ്സിലല്ലേ അപ്പോൾ തിരഞ്ഞെടുപ്പാണ് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തൊക്കെയായാലും ആ ഒരു വൻ ഭൂരിപക്ഷത്തിൽ നിന്ന് എൽ ഡി എഫിന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും യു ഡി എഫിൻ്റെ ആ ഒരു ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ മാറ്റങ്ങൾ ഇപ്പോൾ ഈ ദിവസം വരെ ഉണ്ടായിട്ട് നാളെയും മറ്റന്നാളായിട്ട് എന്തൊക്കെ ഉണ്ടാവാൻ പറ്റുക പോകുന്ന സ്ഥലം പറയാൻ പറ്റും അപ്പം ആ ഒരു രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു പക്ഷേ ജയിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാവും പാർട്ടി വിടാനുള്ള സാധ്യത എന്നുവെച്ചെങ്കിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ പക്ഷേ ഇപ്പോൾ ഞാൻ മാറിയതോടുകൂടി ഇപ്പോൾ മൊത്തത്തിലൊരു ടൈറ്റാക്കി ഇങ്ങനെ നിർത്തിക്കാണ് അപ്പോൾ എല്ലാവരും പല ആൾക്കാരും 30-ാം തീയതി കഴിയട്ടെ എന്നിട്ട് മാറാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മനസ്സിലല്ലേ അപ്പോൾ തുറന്ന് കാര്യങ്ങൾ പറയാനും ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടിയിലെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അതിനെ മാനിക്കണം അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നമുക്ക് തരണം ഇതൊന്നും അവർക്ക് തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ വെറുതെ കുറേ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് ആളെ മോശപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് ഒത്തിരി പേരുണ്ട് അതിൻ്റെ ആ മാന്യം നമ്മുടെ ഫീൽഡിൽ കാണുന്നുണ്ടല്ലോ ഒത്തിരി ആളുകൾ പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർ ഇതുമായി അഭിപ്രായ വ്യത്യാസം നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാണ് അവർക്ക് ഒന്നും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പ്രചാരണ രംഗത്ത് ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ച് പ്രചരണ രംഗത്ത് മാറി നിൽക്കാനോ അല്ലെങ്കിൽ അവർ കൂടെ നിന്നുകൊണ്ട് കാല് വരാനോ ഉള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് അങ്ങ് മാറി നിന്നത് ഞാൻ അതുപോലെ ചെയ്യാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട് കൂടെ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് പാർട്ടിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാത്ത ആൾക്കാരുണ്ട് കൂടെ നിന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നടക്കുക അതൊക്കെ ഓരോരുത്തരുടെ നേച്ചറാണ് അത്രയുള്ളൂ ഇതൊക്കെ ആയാലും യു ഡി എഫിന് എതിരായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യവും എൽ ഡി എഫിന് അനുകൂലമായിട്ട് വരുമല്ലോ